അപ്പോൾ ലാലേട്ടന്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പാട്ട് ഒന്ന് സമർപ്പിക്കുകയാണ് അല്ലേ മോളെ റെഡി രാമായണ കാറ്റേ ഇന്നീലാംബരി കാറ്റേ രാമായണ കാറ്റേ ഇന്നീലാംബരി കാറ്റേ അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കണ്ടില്ലേ രാജാസിൻ്റെ ഗ്രൗണ്ടാണ് കാണുന്നത് ഗ്രൗണ്ട് കാണിക്കാനെല്ലാം വന്നത് ഞാനൊരു മിടുക്കിയെ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താനാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്താ മോളെ നടക്കുന്നത് ഓഡിഷനാണ് നടക്കുന്നത് എന്താ മോളെ പേര് സഞ്ജന സഞ്ജന ഗൈസ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മിടുക്കിയാണ് കേട്ടോ അപ്പോൾ ഓഡിഷനിലൊക്കെ അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ചാനലിലൂടെ അല്ലേ മോളെ ഒന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വളർന്നു വരുന്ന ഒരു കുട്ടി പാട്ടുകാരിയാണ് അല്ലേ മോളെ അല്ലേ എവിടുന്ന് നമ്മൾ വരുന്നത് ഞാൻ മഞ്ചേരി ആനക്കായാണ് സ്ഥലം മഞ്ചേരി ആനക്കായത്തു നിന്നാണ് വരുന്നത് പിന്നെ മോളെ എത്ര പഠിക്കണേ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ മമ്പാട് എം ഇ എസ് മമ്പാട് കോളേജ് ഓക്കെ എംബിഎ കോളേജ് ആണല്ലോ അല്ലേ ഒരുപാട് കലാപരമായി സപ്പോർട്ട് ചെയ്യുന്ന കോളേജ് അല്ലേ ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട് അവിടെ പ്രോഗ്രാമിനൊക്കെ ഒരു അഞ്ചു വർഷം മുമ്പ് അപ്പൊ ഏതായാലും മോളെ പരിചയപ്പെട്ടിരിക്കുകയാണ് ഗൈസ് ആനക്കയത്താണ് വീട് മോള് ഏത് പാട്ട് അവിടെ പാടിയിട്ടുണ്ടായിരുന്നത് ഞാൻ രാജഹംസമേ പിന്നെ ഗസല് പാടി രാമായണക്കാറ്റ് പാടി അപ്പൊ നമുക്ക് രാമായണപ്പാറ്റിന്റെ രണ്ടുപേരും പാടിയല്ലോ അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കാത്ത ക്ഷീണൊക്കെ ഉണ്ടാവും അല്ലേ ഗൈസ് പിന്നെ വേറെ കാര്യമുണ്ട് ഇവള് സംഗീതം എത്ര വർഷമായി മോള് പഠിക്കണേ ഞാനിപ്പോ ആറ് വർഷമായി സംഗീതം പഠിച്ചു പോകും അപ്പൊ ലാലേട്ടന്റെ പ്രിയപ്പെട്ട ആരാധകർക്ക് വേണ്ടിട്ട് നമ്മൾ ആ പാട്ടൊന്ന് സമർപ്പിക്കുകയാണല്ലേ മോളെ റെഡി രാമായണ കാറ്റേ ഇന്നീലാംബരി കാറ്റേ രാമായണ കാറ്റേ ഇന്നീലാംബരി കാറ്റേ തങ്കനൂൽ നെയ്യുമേ വേളയിൽ കുങ്കുമം പെയ്യുമേ സന്ധ്യയിൽ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു തരു രാമായണ കാറ്റേ ഇന്നീലാംബരി കാറ്റേ സൂപ്പർ ആയിട്ട് പാടി ചിത്ര ചേച്ചിന്റെ പാട്ട് ഒരുപാട് ഇഷ്ടമാണോ ഓ ഇഷ്ടമാണ് എന്താവാനാണ് ആഗ്രഹം നല്ല സിംഗർ ആവണമെന്നുണ്ട് ആഗ്രഹം ഉണ്ട് അല്ലേ ഇതിന് മുന്നേ വേറെ ഏത് ഓഡിഷനിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ട് ലക്ഷ്യം കിട്ടിയിട്ടില്ല ഒന്നിലും കിട്ടിക്കോളും മോളെ മോളുടെ ആ ഒരു താല്പര്യം അതിനാണ് ഗൈസ് ആ ഒരു താല്പര്യത്തിന് നമുക്ക് എല്ലാവർക്കും ഒന്ന് എന്താ പറയാ ഏറ്റെടുത്തൊന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് കേട്ടോ അതാണ് വേണ്ടത് പിന്നെ മോള് സ്റ്റേജിലൊക്കെ പാടി ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിട്ടുള്ള ഏത് പാട്ടിനൊക്കെ ആയിരുന്നു സ്റ്റേജിലൊക്കെ പാട്ട് പാടാറുണ്ടോ ആ ഏറ്റവും കൂടുതൽ നന്നായിട്ടുണ്ടെന്ന് പറയാമല്ലോ പറയാറുണ്ടല്ലോ അല്ലേ നാടൻപാട്ടൊക്കെ പാടാറുണ്ട് നമ്മള് അതായത് രണ്ടുപേരും നാടൻപാട്ടൊന്നും പാടാൻ പറ്റുമോ കൂടുതൽ പാടണ്ട എന്തായാലും നമുക്ക് അറിയാം അപ്പോഴത്തെ സാഹചര്യം നോക്ക് എന്നാലും ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം ആയൊരു കാലത്തിൻ്റെ തുണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് എന്റമ്മ വിളിക്കണ ഒച്ച പോലെ എന്റമ്മ മണ്ണോട് മണ്ണാ എന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ള അപ്പൻ തന്നല്ലേ പറയാറുള്ള അപ്പൊ മോളെ സന്തോഷം അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ അച്ഛനും ഉണ്ട് അച്ഛനെ നോക്കൂ അച്ഛനൊന്ന് പരിചയപ്പെടാം അച്ഛന്റെ പേര് എന്ന് പറഞ്ഞത് സതീഷ് സതീഷ് ചേട്ടൻ പിന്നെ എന്താ ചെയ്യുന്നത് ഞാന് വക്കീൽ മസനാണ് മഞ്ചേരി മഞ്ചേരി അല്ലേ മോളെ നന്നായിട്ട് സപ്പോർട്ട് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ ആരാ മോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ് അച്ഛനും അമ്മയും തന്നെയാണ് അല്ലേ അച്ഛന് ഇവിടം വരെ വന്ന് ഈ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ കാണിക്കുന്നത് തന്നെ ഏറ്റവും വലുതാണ് പ്രത്യേകിച്ച് മക്കളെ സപ്പോർട്ട് ചെയ്യാൻ അറിയുന്നത് സീസോൺ അതിൽ പങ്കെടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു മോളെ ഓ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഐറ്റംസ് ഉണ്ടായിരുന്നു പ്രൈസ് ഒക്കെ കിട്ടി ഒരുപാട് സ്കൂൾ തലങ്ങളിലൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ടോ വേറെ എന്തൊക്കെ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നത് മ്യൂസിക് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അവള് ചെയ്യാറുള്ളൂ അല്ലേ ശരി അതിനോട് ഭയങ്കര താല്പര്യമാണ് അല്ലേ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ആശംസിക്കുന്നു ഈ ഒരു ഈ കോട്ടക്കൽ രാജാസിൽ നിന്ന് സെറ സരിഗമ അല്ലേ സെറ സരിഗമപ്പയുടെ ഓഡിഷന് വന്നതാണ് മിടുക്കി മോളുടെ പേര് ഒന്നുകൂടി പറയും സഞ്ജന ആ സഞ്ജന ഒരുപാട് സന്തോഷം മോളെ പരിചയപ്പെടാൻ സാധിച്ചില്ല കേട്ടോ ഒരുപാട് ഒരുപാട് നല്ല നല്ല വേദികളൊക്കെ മോളെ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു രണ്ടുപേരും